പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? സിഗ്നൽ തരണമെന്ന് പറഞ്ഞില്ലടാ പട്ടി. തരാം തരാം. എന്തിനാ ഉണ്ണിയുടെ ഇങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ നിന്ന് വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുവിനെ ഞാൻ കാവലം കിട്ടിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു സിഐഡി ആവും പോലെ. അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതിങ്ങിയൊക്കെ കാണേണ്ടി വരും, പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ റിഹേഴ്സലാണെന്ന് കൂട്ടിക്കും. അങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ടൻ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ഗൾഫുകാരൻ മുറച്ചർക്കും കെട്ടിക്കൊണ്ടുപോയില്ലേ? എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ലെന്ന് പറഞ്ഞ പോലെയായല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതി പിടിച്ച് സത്യം ചെയ്ത മറന്നോ? അയ്യോ ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ. എന്താ വാസു, ഒന്നിങ്ങ് വന്നേ. ഒരു കാര്യം പറയട്ടെ, ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു എന്ന് ദമയന്തി പറയണ കേട്ടു. ഉള്ളതാണോ? അതെ. ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. വലിയ പദവിയും പത്രാസുള്ള ഉദ്യോഗമാണെന്ന് പറഞ്ഞു. മാത്രോ അല്ല ശമ്പളവും. അയ്യോ വാസു, സ്വാധീനം ചെലുത്തെ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ശ്രമം നടത്തി നോക്കായിരുന്നു. ഏയ്, ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ വന്ന അതല്ല, സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്തത്? സി ഐ ഡി പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലിലുള്ള പരിജ്ഞാനം മാത്രം പോരാ, കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം. അതിനിപ്പോ എന്ത് ചെയ്യും? ആ, രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡായ ഒരു ഋഷികേശൻ നായർ. അയാളെ കിട്ടിയാൽ നമ്മുടെ രക്ഷപ്പെട്ടു. എന്നാ അയാളെ വരുത്താം? പക്ഷെ കക്ഷി ഇപ്പൊ എവിടെയുണ്ടെന്ന് രാഘവന് തിട്ടമില്ല. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ഓ അത് സാരമില്ല. വാസു ഒരു കാര്യം ചെയ്യും, ആ ഋഷികേശൻ നായരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്. പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം, വിളിക്കേ. അക്രമം ഒന്നും കാണിക്കല്ലേ, അങ്ങേരൊരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണല്ലേ ഇവിടെ? അയ്യോ അവൻ അങ്ങേരെക്കാളും പഞ്ചപാവം. അതേ ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കേ, വേഗം വിളിക്കേ. സാറേ നിങ്ങൾ എന്തോ കാണാൻ നിൽക്കുവാ? എന്താ എന്താ? വരൂ വരൂ. നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടങ്ങാൻ വേണ്ട. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, പെട്ടേരി ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് പി ഒ, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ, ഇദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഓ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണിയേട്ടാ. സോറി മിസ്റ്റർ പപ്പുണ്ണി, നിങ്ങളുടെ മകന് വേണ്ടി ഞാനൊരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. അകത്തോട്ടിരിക്കും പൊട്ടും. ഇരിക്കാ. ടൈലറി മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ, പ്രായമായ വെങ്കച്ചുള്ള വീടാ. അയ്യോ എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയതൊന്നുമല്ല, ഇതാണ് എന്റെ സ്ഥിരം വേഷം. അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ. തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനെങ്കിൽ പഠിപ്പിച്ചാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലറെ നോക്കിക്കോളാം. പത്മാവതി,
എന്ത് വേണം പത്മാവതിക്ക്? മാനോ മാനോ ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ? ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന്. ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ചയച്ചു. രാജീവ് വധക്കേസിലെ ശിവരസൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ. ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ശബരിമലയിൽ കറ നടത്തുകയായിരുന്നു. അതുകൊണ്ട് നടന്നില്ല. കടയോ? കടയല്ല, കളരിയും. ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ. ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു? എന്റെ പത്താമത്തെ വയസ്സിൽ ഞാനിവിടെ ജോലി ചെയ്തതാ. അത്ര ചെറുപ്പത്തിൽ സർക്കാർ ജോലി കിട്ടുവോ? എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാന്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു. അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് അവിടെ പോവും. അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും. അന്നേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോ ഒരു ട്രെയിനറാകണമെന്ന്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. പക്ഷേ ഒരു ദോഷം പറ്റി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. പത്മാവതി, കോഴിയിറച്ചെടുത്തോ? എന്റെ പറശ്ശിനിപ്പട മുത്തപ്പ, ഇയാടെ മുഖത്തും വയറാണോ? ഉണ്ടോ നമ്മൾ പാലിനെ തേച്ചിക്കട്ടെ. അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിക്റ്റേറ്റ് ചെയ്ത് വരണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറിക്ക് പുറത്ത് കട്ടപിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങും ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല. കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി. ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപിടഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങായിരുന്നു അയാൾ. ഉടനെ നിങ്ങളായിരുന്നോ? പേടി കാണുമെന്നറിയാമായിരുന്നു. അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ. വളരെ കൂടുതലാണ്. ഓ, രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോ ഇങ്ങനെ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോയില്ലേ? ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്. ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യയത്. ഒരു വിദ്യയും കണ്ണുമടച്ചങ്ങനെ നിന്നിക്കരുത്. പല്ലപ്പന് പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. അവിടെ അവിടെ ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിഞ്ഞു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്ന കേട്ട് പഠിക്കണ്ട ഉണ്ണി. അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1, 2, 3. കലക്കൻ ഉന്നാശനെ അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെ ഞാനും തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക, അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചുകൊണ്ട് ഇപ്പൊ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യ സ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. എന്നാലൊന്ന് കാണിക്ക്. ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകരെ അമർത്തി പിടിക്കുക. എന്നിട്ട് പത്മനാഭന്റെ വൈക്കത്തുറവിലാണല്ലോ ചെന്ന് വേണത്. നാട്ടുകാരോട് നമ്മൾ ഇനി എന്ത് സമാധാനം പറയാം? ഉണ്ണികൃഷ്ണ, ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പം? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് മുമ്പ് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഉണ്ണിവിടുമാ, നീയും കൂടെ നോടി ചെല്ലേണ്ട. ഉണ്ണികൃഷ്ണ, തീപ്പെട്ടിക്കുളിക്ക് ശക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഗണപതിക്ക് അച്ഛനെ കാക്ക കൊണ്ടുപോയല്ലോ.